പാലക്കാട് എലപ്പുള്ളിയിലെ എസ് ഡി പി ഐ നേതാവ് സുബൈർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികൾക്കായി തെരച്ചിൽ വ്യാപകമാക്കി പോലീസ്. ഇവർ സംസ്ഥാനം വിട്ടുവെന്ന സൂചനയെ തുടർന്ന് തമിഴ്നാട്ടിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. കൊല്ലപ്പെട്ട സുബൈറിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് രാവിലെ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് തത്സമയം നമുക്കൊപ്പം ചേരുന്നു മോർണിംഗ് ഷോയിൽ. നിഖിൽ പ്രമേഷ്, ഗുഡ് മോർണിംഗ്. നിഖിൽ, എന്തൊക്കെയാണ് വാർത്തകൾ? പോലീസിന്റെ അന്വേഷണം ഇതുവരെയായി? അവിടെ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് അവസ്ഥ? ഗുഡ് മോർണിംഗ് സ്കേൻ. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എലപ്പുള്ളിയിലെ സുബൈറിൻ്റേത് രാഷ്ട്രീയ കൊലപാതകം തന്നെയെന്നാണ് FIR വ്യക്തമാകുന്നത്. ഇതോടുകൂടി ഇതിന് മറ്റൊരു രാഷ്ട്രീയ മാനം കൂടി കൈവരികയാണ്. ഇന്ന് 10 മണിക്ക് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയതായി ഉണ്ടാകുന്ന ചില ഡെവലപ്മെൻറ്റുകൾ: ഇന്നലെ കൊലയാളി സംഘം ഉപയോഗിച്ചിരുന്ന കാറ് നേരത്തെ കൊല്ലപ്പെട്ട RSS പ്രവർത്തകൻ സഞ്ജിത്തിൻ്റെ തന്നെ എന്ന് സഞ്ജിത്തിൻ്റെ പിതാവ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കാറ് തിരുപ്പൂരിലെ ഒരു കടയിൽ ഇത് നന്നാക്കാൻ വേണ്ടി കൊടുത്തതായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് പറയുന്നത്. പിന്നീട് അത് തിരികെ വാങ്ങിയിരുന്നില്ല എന്നും പറയുന്നു. ഇപ്പോൾ അത് ആരാണ് ഉപയോഗിക്കുന്നത് എന്ന് അറിയില്ല എന്നും സഞ്ജിത്തിൻ്റെ അച്ഛൻ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഈ വാഹനം തന്നെയാണ്, ഈ ഇയോൺ കാറിൽ തന്നെയാണ് അക്രമി സംഘം എത്തിയത് എന്നുള്ളതിന് ഇപ്പോൾ സ്ഥിരീകരണമാവുകയാണ്. ഇന്നലെ ജില്ലാ പോലീസ് മേധാവിയും ഇത് സഞ്ജിത്തിൻ്റെ പേരിലുള്ള കാറ് തന്നെയാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് അദ്ദേഹത്തിൻ്റെ പിതാവും ഈ കാര്യം സ്ഥിരീകരിക്കുന്നത്. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവത്തിനാണ് എലപ്പുള്ളി എന്ന ഗ്രാമം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം സാക്ഷിയാകുന്നത്. പള്ളിയിൽ നിന്ന് ജുമാ നമസ്കാരം കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പിതാവും ഇദ്ദേഹം ബൈക്കിൽ വരവെയാണ് ഈ സംഭവം നടക്കുന്നത്. ബൈക്കിൽ ഇത് ഇവർ വീട്ടിലേക്ക് മടങ്ങി വരവേ 2 കാറുകളിലായി എത്തിയ സംഘം ഈ ആദ്യം ബൈക്ക് ഇടിച്ചു വീഴ്ത്തുകയും പിന്നീട് അതിക്രൂരമായ നിലയിൽ സുബൈറിനെ ആക്രമിക്കുകയുമായിരുന്നു. ഈ ഇപ്പോൾ പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത് ഈ സംഘം തമിഴ്നാട്ടിലേക്ക് കടന്നു എന്നുള്ള സംശയങ്ങളാണ് ഇവർക്കുള്ളത്. 5-അംഗ സംഘമാണ് ഈ കൃത്യം നടത്തിയത് എന്നാണ് പ്രാഥമികമായി പോലീസ് കരുതുന്നത്. ഇന്നലെ സുബൈറിൻ്റെ പിതാവ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് 2 പേരെയാണ് താൻ കണ്ടത് എന്നതാണ്. ഒരുപക്ഷെ അദ്ദേഹം കണ്ടത് ഈ ഇയോൺ വാഹനത്തിൽ വന്ന 2 പേരെ ആയിരിക്കണം. മറ്റു 3 പേർ ഈ പിന്നീട് ഉണ്ടായിരുന്ന വാഹനത്തിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. തമിഴ്നാട്ടിലേക്ക് ഈ സംഘം കടന്നു എന്നാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ കൊഴിഞ്ഞാമ്പാറ വഴി അങ്ങോട്ട് കടന്നിട്ടുണ്ടെങ്കിൽ അതുവഴിയുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തമിഴ്നാട് പോലീസുമായി സഹകരിച്ചുകൊണ്ടും ഈ പ്രതികൾ അവിടേക്ക് കടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് വളരെ വിശദമായി പരിശോധിച്ചു വരികയാണ്. എന്തായാലും വളരെ ക്രൂരമായ ഒരു സംഭവത്തിനാണ് ഇന്നലെ വിഷുദിനത്തിൽ തന്നെ ഈ നാട് സാക്ഷിയാകേണ്ടി വന്നത്. ഈ സുബൈർ ഈ മേഖലയിൽ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരത്തിലുള്ള ഒരു ത്രട്ട് നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിലടക്കം വിവരം അറിയിക്കുകയും ഇദ്ദേഹത്തിൻ്റെ കടയ്ക്ക് മുന്നിലടക്കം CCTV ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാനായിരുന്നത്. അതിനിടെയാണ് ഇത്ര ദാരുണമായ ഒരു സംഭവം നടക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ വളരെ കൃത്യമായ അന്വേഷണം വേണമെന്നുള്ള ആവശ്യം ഇതിനോടകം SDPI പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ കൊലപാതകം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഇതിന് പിന്നിൽ RSS ആണ് എന്നുള്ള ആരോപണവുമായി അവർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. പ്രധാനമായും അതിന് ഈ വാഹനമടക്കം, ഈ കാറടക്കം സഞ്ജിത്തിൻ്റെതാണ് എന്നുള്ള വാദമായിരുന്നു അവർ മുന്നോട്ട് വെച്ചത്. എന്തായാലും ഇപ്പോൾ ഒരു പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസിന് പിന്നിലുള്ളത്. ഏറ്റവും വേഗത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥ് വ്യക്തമാക്കിയത്. ക്രൈംബ്രാഞ്ച് DYSP ഷംസുദ്ദീൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഈ കേസിനെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 3 CIമാർ ഈ സംഘത്തിലുണ്ട്. എന്തായാലും അന്വേഷണ പുരോഗതി ഓരോ ദിവസവും SP വിലയിരുത്തും. വളരെ പെട്ടെന്ന് പ്രതികളിലേക്ക് എത്താനാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 10 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. ഇപ്പോൾ നമ്മൾ മോർച്ചറിക്ക് മുന്നിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും പാർട്ടി പ്രവർത്തകരും എല്ലാവരും തന്നെ ഇതിനോടകം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 10 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. മറ്റ് വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, മറ്റ് പ്രകോപനങ്ങളോ മറ്റ് തർക്കങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ജാഗ്രത പോലീസ് പാലിക്കുന്നുണ്ട്. DGP തന്നെ ജില്ലാ പോലീസ് മേധാവിക്ക് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവത്തിനാണ് എലപ്പുള്ളി എന്ന ഗ്രാമം സാക്ഷ്യം വഹിച്ചത് ഇന്നലെ. എന്തായാലും ഇക്കാര്യത്തിൽ പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഇതിനോടകം തന്നെ ഊർജിതമാക്കിയിട്ടുണ്ട്. ഓക്കെ നിഖിൽ, അവിടെ തന്നെ തുടരുക. ഞാൻ വീണ്ടും വരാം. എന്തെങ്കിലും വാർത്ത ഉണ്ടെങ്കിൽ തീർച്ചയായും താങ്കൾ ഈ തത്സമയം ഈ മോർണിംഗ് ഷോയിൽ ചേരണം.